നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളയിൽ പദ്ധതിയുടെ പ്രത്യാഘാതങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. അടുത്ത ആഴ്ച മുതൽ ലഘുലേഖകളുമായി യു ഡി എഫ് വീട് കയറി പ്രചരണം നടത്തും. പ്രസംഗവും പത്രസമ്മേളനവും നിർത്തി സമരമുഖത്തേക്ക് പോകുമെന്നും കെ സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. ജനങ്ങളോട് മുഖ്യമന്ത്രി മാപ്പ് പറയണം. 2 ലക്ഷം കോടിയുടെ പദ്ധതിയാണ് കേരളയിൽ. സ്വന്തം ഏജൻസിയെ വെച്ച് ഈ പദ്ധതി നടപ്പാക്കി പണം തട്ടാമെന്ന് മുഖ്യമന്ത്രി കരുതേണ്ട. കേരളയിൽ പദ്ധതിയിൽ ജനാഭിപ്രായം അറിയണമെന്ന് എല്ലാവരും പറഞ്ഞിട്ടും സർക്കാർ അതിന് തയ്യാറായില്ലെന്നും പദ്ധതിയിൽ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നിലപാട് വ്യക്തമാക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. ഈ സർക്കാർ കാതലും പൂതലും ഇല്ലാത്തതാണ്. പാരിസ്ഥിതിക പഠനം നടത്താതെ മുന്നോട്ട് പോകാൻ എന്താണ് കാരണമെന്ന് സർക്കാർ വ്യക്തമാക്കണം. സാമൂഹികാഘാത പഠനം വൈകി വന്ന വിവേകമെന്നും കെ സുധാകരൻ കുറ്റപ്പെടുത്തി. ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ നടപ്പാവില്ലെന്ന് സർക്കാർ മനസ്സിലാക്കണം. എല്ലായിടത്തും നിയമനമടക്കം സി പി എം ജനാധിപത്യ വിരുദ്ധ നടപടി സ്വീകരിക്കുന്നു. രാഷ്ട്രപതിയുടെ ഡീലിറ്റ് ശുപാർശയിലെ ഇടപെടൽ പോലും അതിനുദാഹരണമാണ്. ഗവർണർ പറഞ്ഞതിൽ എന്താണ് യുക്തിയെന്നും സുധാകരൻ ചോദിക്കുന്നു. അതിനിടെ കേരളയിൽ പദ്ധതി വരേണ്യ വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ള പദ്ധതിയാണെന്ന് തെളിയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു. കേരളയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തുവന്നത് ചുരുക്കം ചില വിവരങ്ങളാണ്. അതിലൂടെ തന്നെ പദ്ധതി എത്ര പരാജയമാകുമെന്ന് ബോധ്യപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കേരളയിൽ പദ്ധതിക്കെതിരെ സി പി ഐയിൽ നിന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ നിന്നും ജനങ്ങളിൽ നിന്നുമൊക്കെ വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായിട്ടും പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനായി ജനങ്ങളുടെ രോഷം ശമിപ്പിക്കാൻ വേണ്ടി ലഘുലേഖകളുമായി വീടുതോറും കയറി ഇറങ്ങുകയും മുഖ്യമന്ത്രി നേരിട്ട് പൗരപ്രമുഖന്മാരുമായി സംവദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഡി പി ആർ അടക്കം പുറത്തുവിടണമെന്ന ആവശ്യവും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ പരിസ്ഥിതി ആഘാത പഠനം പോലും നടത്താതെ സാമൂഹിക ആഘാത പഠനം മാത്രം നടത്തുന്നതിലെ യുക്തിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്.